ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി ആൾട്ടോ ആണ്. ഇതിൻ്റെ ബ്രേക്ക് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ നട്ട് ഹബ് നട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഒന്ന്, ഇതിൻ്റെ വീൽ സിലിണ്ടർ ലീക്കാണ്. വീൽ സിലിണ്ടർ ലീക്കായിട്ട് ഫുള്ള് ഓയില് കയറിയിട്ടാണ് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ അസംബ്ലിയോട് കൂടി അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ അഴിച്ചെടുക്കുക? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റക്കാണ്. അപ്പോൾ ഇത് അഴിച്ചെടുക്കാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്ററും, ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററാണ്. ഇവിടെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്, ഇതൊക്കെ ജാം ആയതിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം നമുക്ക് വീൽ സിലിണ്ടർ മാറേണ്ടതായിട്ടുണ്ട്. വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാം. അഴിച്ചെടുക്കാനായിട്ട് നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് പ്ലെയർ വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് ലോക്ക് നമ്മൾ ഊരിയെടുക്കുക. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ഇതിന് ലോക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക, ഊരിയെടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ഊരിയെടുക്കുക, പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക, തിരിക്കുക. നമ്മൾ പ്രസ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെ കൈകൊണ്ടൊന്ന് ലോഡ് ചെയ്യുക, കാരണം ഈ ഭാഗത്ത് ഒരു കൈകൊണ്ട് ലോഡ് ചെയ്യുമ്പോൾ ഇത് തിരിയാണ്ട് ഇരിക്കും. ഇനി നമുക്ക് ഈ ലൈനർ പ്രസ് ചെയ്ത് വെളിയിലോട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ജസ്റ്റ് ബാക്കിലോട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ ഈ സ്പ്രിംഗിൽ പ്രസ് ചെയ്തിട്ട് ഊരിയെടുക്കുക. ഓക്കെ, ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അഴിക്കേണ്ടത് ഇതിൻ്റെ ഈ സ്പ്രിംഗ് ആണ്. അഴിച്ചിട്ട് ഈ സ്പ്രിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്പ്രിങ്ങിന് വേരിയേഷൻ ഉണ്ട് കണ്ടോ. അതായത് ഈ സ്പ്രിംഗ് ഇട്ടേക്കുന്നത് കറക്റ്റല്ല നേരത്തെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ വണ്ണം കുറഞ്ഞ സ്പ്രിംഗ്, അതായത് ചുറ്റു കുറവുള്ള സ്പ്രിംഗ് വന്നിട്ട് അപ്പോൾ നേരത്തെ ആരോ ബ്രേക്ക് അഴിച്ചിട്ട് തിരിച്ചിട്ടതാണ് ഈ സ്പ്രിംഗ്. എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബ്രേക്ക് അഴിച്ചു കാണും, ബ്രേക്ക് അഴിച്ചിട്ട് ലൈനർ മാറാനും എല്ലാം ബ്രേക്ക് അഴിച്ചു കാണും. ബ്രേക്ക് അഴിച്ചിട്ട് ഈ സ്പ്രിംഗ് തിരിച്ചാണ്ട് ഈ സ്പ്രിംഗ് വരേണ്ടത്, ഈ ചുറ്റു കുറവുള്ള സ്പ്രിംഗ് വരേണ്ടത് ഈ ഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചുറ്റുപാടുള്ളത് ഇത് തിരിച്ചാണ് സ്പ്രിംഗ് ഇതിൽ വരേണ്ടത്. ഈ സ്പ്രിങ്ങിനെ പ്രത്യേകിച്ച് പൊസിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് അത് അഴിച്ചിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്പ്രിംഗ് ഇടേണ്ടത് ഈ സൈഡിലാണ് വരേണ്ടത്, കാരണം ഈ സൈഡിൽ അഡ്ജസ്റ്റ് ഉള്ളത് കൊണ്ട് ഈ കട്ടിയുള്ള സ്പ്രിംഗ്, ഈ ചുറ്റു കൂടുതലുള്ള സ്പ്രിംഗ് ഈ ഭാഗത്ത് ഇടാനായിട്ട് പാടില്ല. ഓക്കെ, ജസ്റ്റ് ഇത് അഴിച്ചെടുക്കുക. കാരണം ഇത് മൈനസ് കൊണ്ടൊന്നും കുത്തിയെടുക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഈസി ആയിട്ട് ഇടാനായിട്ട് സാധിക്കും. സ്പ്രിംഗ് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ ജസ്റ്റ് വലിക്കുക. വലിച്ചു കഴിഞ്ഞിട്ട് ഫുള്ള് തുരുമ്പായിട്ട്, ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വലിക്കുക. വലിച്ചു കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ്ങിനെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സ്പ്രിങ് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് സ്പ്രിംഗ് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കുക. ഈ ഭാഗത്താണ് സ്പ്രിങ്ങിൻ്റെ രണ്ട് പൊസിഷൻ വരുന്നത്, മേലത്തെ സ്പ്രിങ് ഈ ഭാഗത്താണ്. ഈ സ്പ്രിങ് ഈ ഇത് തിരിച്ചാണ് ഇടുന്നത്, ഈ ഭാഗമാണ് ഈ സൈഡിൽ വരുന്നത്. അത് നമുക്ക് ഇടുമ്പോൾ കറക്റ്റായിട്ട് കാണിക്കാം. അതിനുശേഷം നമുക്ക് ഈ ലോക്കാണ് എടുക്കേണ്ടത്. ഈ ലോക്കും ഇതേപോലെ വലിക്കുക, ബാക്കിലോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ മൈനസ് ഇട്ട് കുത്തി എടുക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ ഇത് ലോക്കായി നിൽക്കുന്നത് ഈ ഭാഗത്താണ്, ഇത് ലോക്കായി നിൽക്കുന്നത് ഈ ഭാഗത്താണ്. ഓക്കെ, അതുപോലെ ഈ ഹാൻഡ് ബ്രേക്ക് സ്റ്റക്കാണ്, ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ സ്റ്റക്കാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ഫ്രീ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ്, നല്ല ഹാർഡിലാണിത് വർക്ക് ചെയ്യുന്നത്. അതായത് തുരുമ്പ് കയറിയിട്ടാണ് ഇത് വർക്ക് ചെയ്യാതെ വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ടതായിട്ട്, വീൽ സിലിണ്ടർ മാറും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു മോഡൽ, ഈ ടൈപ്പ് അല്ലാതെ വരുന്ന ഒരു മോഡൽ ലൈനറിൻ്റെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ ടൈപ്പ് നമുക്ക് എന്തായാലും ഇപ്പോൾ ചെയ്യാം.
അപ്പോൾ വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ വീൽ സിലിണ്ടർ മാറുന്നതിന് മുന്നേ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക, വീൽ സിലിണ്ടർ മാറുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീൽ സിലിണ്ടർ പുതിയത് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കേബിൾ നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട്. കാരണം ഹാൻഡ് ബ്രേക്ക് കേബിളിന് ഈ ഭാഗത്ത് പഴയതിന് സ്റ്റക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് കേബിൾ നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട്. രണ്ട് സൈഡും ഹാൻഡ് ബ്രേക്ക് കേബിൾ നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് കേബിളിന് സ്റ്റക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറിയിടും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെയും ലൈൻ്റ് കയറി ജാം ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീൽ സിലിണ്ടർ നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ഫ്രീ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഫുള്ളായിട്ട് ജാം ആയിരുന്നതാണ്, ഇതിപ്പോൾ ഫുള്ള് നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട്, ഫ്രീ ആക്കി ഓയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ജാം ആയിരുന്നു, ഇപ്പോൾ നമ്മൾ ഫുള്ളാക്കി ഫ്രീ ആക്കിയിട്ട് ഓയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ലൈനർ അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റർ ഇതൊക്കെ ജാം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ലൈനർ എങ്ങനെയാണ് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ ലൈനർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഓയിൽ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആദ്യം ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളാണ് ആദ്യം നമുക്ക് കയറ്റിയിട്ടുണ്ടായിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്കിൻ്റെ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇതിൽ കയറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ്, കാരണം ഈ സ്പ്രിങ് പുതിയതായതുകൊണ്ട് നല്ല ലോഡായിരിക്കും, അപ്പോൾ ജസ്റ്റ് ഒരു പ്ലെയർ വെക്കുക. പ്ലെയർ വെച്ചിട്ട് ഒരു നോസ് പ്ലെയർ വെച്ചിട്ട് ഇത്രയും ഹോൾഡ് ചെയ്ത് നിർത്തുക. എന്നിട്ട് ഈ ലോക്ക് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കയറ്റി വിടുക, വിടുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഓയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ മുകളിലത്തെ സ്പ്രിങ് എടുക്കുക. അപ്പോൾ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇത് അഡ്ജസ്റ്റർ സൈഡിലാണ് വരുന്നത്, ഈ ചുറ്റുകൂടുതലുള്ളത് ഹാൻഡ് ബ്രേക്ക് സൈഡിലാണ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാരണം ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റർ ബെൻഡായി പോകാനുള്ള ചാൻസും കാര്യങ്ങളും. അപ്പോൾ നേരത്തെ ഇതിൽ അങ്ങനെയാണ് കിടന്നത്. അപ്പോൾ നേരത്തെ മാറിയ സമയത്ത് ആരോ തിരിച്ചിട്ടതാണ് ഈ സ്പ്രിങ്. അപ്പോൾ സ്പ്രിങ് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. അതിനുശേഷം നമുക്ക് ഈ സ്പ്രിങ് ഇതിൽ ലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്പ്രിങ്ങിന് ഒരു പൊസിഷൻ ഉണ്ട്, അത് മാറ്റിയിടാൻ പാടില്ല. ഈ ലെങ്ത് കൂടിയ ഭാഗം ഈ സൈഡിലാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലെങ്ത് കൂടിയ ഭാഗം കറക്റ്റായിട്ട് തന്നെ ഇവിടെ ഇടുക, ലെങ്ത് കുറഞ്ഞ ഭാഗം ഈ സിലിണ്ടർ സൈഡിലോട്ട്, ഈ ലൈനർ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇത് കയറ്റിയിടാം. ഇത് കയറ്റിയിടാനായിട്ട് ജസ്റ്റ് ഇതിൽ ഹുക്ക് ചെയ്ത് നിർത്തി, ഇതിൽ ഹുക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം ജസ്റ്റ് വലിച്ച് നമ്മൾ ഇത് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. ഓക്കെ, ഇതിൻ്റെ അഡ്ജസ്റ്റ് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. ഓക്കെ, നമ്മളിപ്പോൾ അത് കയറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്പ്രിങ് ഇവിടെയും കറക്റ്റാണ്, ഇവിടെയും കറക്റ്റാണ്, ഇവിടെയും കറക്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡ് ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ സ്പ്രിങ് കറക്റ്റായിട്ട് കയറ്റിയിടുക. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചുറ്റു കുറവുള്ളത് ഈ സൈഡിലാണ് വരുന്നത്, നേരത്തെ തിരിഞ്ഞാണ് കിടന്നത്. ഈ സൈഡിലായിട്ട് നമ്മൾ കയറ്റിയിട്ടു. കയറ്റിയിട്ടതിന് ശേഷം ഇതിനെ വലിച്ച് ഈ സ്പ്രിങ്ങിനെ ഈ ഭാഗത്തോട്ട് വിടുക. ഈ ഭാഗത്തോട്ട് വിട്ടിട്ട് ഇതിനെ പ്രസ് ചെയ്ത് ഇതിനുള്ളിൽ കയറ്റി വിടുക. ഓക്കെ, വലിച്ചിട്ട് ഇതിനുള്ളിൽ കറക്റ്റായിട്ട് ഈ വെട്ടിനകത്ത് കറക്റ്റായിട്ട് കയറ്റി വിടുക. ഈ സ്പ്രിങ് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി, പ്ലെയർ കൊണ്ട് ഈ സ്പ്രിങ് ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തെ സ്പ്രിങ്, താഴത്തെ സ്പ്രിങ്ങിന് വേറെ പൊസിഷനോ കാര്യങ്ങളൊന്നുമില്ല. താഴത്തെ സ്പ്രിങ് ജസ്റ്റ് കയറ്റിയിടുക, നമ്മൾ കയറ്റിയിട്ടു. ഇനി പിസ്റ്റൺ സൈഡാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിസ്റ്റൻ്റെ വെട്ട് കറക്റ്റാണോ എന്ന് നോക്കുക, നീളത്തിലാണോ വെട്ടിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കുക. ഈ സൈഡും കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ പിസ്റ്റൺ ജസ്റ്റ് കയറ്റിയിടുക, ജസ്റ്റ് പിസ്റ്റണെ പ്രസ് ചെയ്തിട്ട് ഇതിനെ മുകളിലോട്ട് ലോക്കിൽ കറക്റ്റായിട്ട് കയറ്റിയിടുക. ഇനി നമുക്ക് ജസ്റ്റ് ഇത് വലിച്ച് ഇതിനുള്ളിൽ കയറ്റിയിടുക. അതുപോലെ തന്നെ ഈ സൈഡും കയറ്റിയിടുക. ഇപ്പോൾ ലൈനർ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലോക്കാണ്, ഈ സ്പ്രിങ് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇനി നമുക്കിതിൻ്റെ ലോക്കാണ് ഇടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ലോക്ക് നമ്മളിട്ടു, ഒരു സ്പ്രിങ് വരുന്നുണ്ട്.
അതിനുള്ളിൽ ഈ ലോക്ക് വരുന്നുണ്ട്. ജസ്റ്റ് പ്ലെയർ കൊണ്ട് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുക, ഈ വെട്ടിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുക. ഇനി ഈ സൈഡിലെ ലോക്ക് നമുക്ക് ഇടണ്ടായിട്ട്. ലോക്ക് നമ്മൾ കയറ്റിയിടുക. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് ഈ സൈഡിലൊന്ന് പ്രസ് ചെയ്യുക, ഇത് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള സ്പ്രിങ് നമ്മൾ കയറ്റിയിട്ടു. ഇതാണ് ഇതിൻ്റെ ലോക്ക്. നമ്മൾ ലോക്കും ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് തിരിക്കുക. തിരിക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പ്രിങ് ആണ് കയറ്റേണ്ടത്. ഈ സ്പ്രിങ് വരുന്നത് ഇതിന് തൊട്ട് താഴെയുള്ള വെട്ടിലാണ്. ഇവിടെ ആകെ രണ്ട് വെട്ടേ വരുന്നുള്ളൂ. ഇതിന് താഴെയുള്ള വെട്ടിലാണ് ഇത് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പ്ലെയർ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയും സ്പ്രിങ് വീണിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ ഈ വെട്ട് കുറവുള്ളത് ഇവിടെയാണ് വരുന്നത്. അത് നേരത്തെ അത് റോങ് ആണ്. ഈ കട്ട് ചുറ്റു കൂടുതലുള്ളത് ഈ സൈഡിലാണ് വരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റിൽ വന്നില്ല മുട്ടും. അതായത് നേരത്തെ ഇത്രയും വരും സ്പ്രിങ് ചുറ്റു കൂടുതലുള്ളത്, അപ്പോൾ ഇതിൽ വന്ന് മുട്ടും. അപ്പോൾ അത് മുട്ടാതിരിക്കാനാണ് ഈ ചുറ്റുകുറവുള്ള സ്പ്രിങ് ഈ അഡ്ജസ്റ്ററിൻ്റെ ഭാഗത്തായിട്ട് ഇടേണ്ടത്. ഈ സ്പ്രിങ് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ സ്പ്രിങ് അറ്റാച്ച് ആയിട്ടുണ്ട്, ഈ സ്പ്രിങ് അറ്റാച്ച് ആയിട്ടുണ്ട്. ഈ ലോക്ക് കറക്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളും കറക്റ്റാണ്. അതുപോലെ തന്നെ സിലിണ്ടർ കറക്റ്റ് വെട്ടിലാണ് കയറി കിടക്കുന്നത്. ഈ സൈഡും സിലിണ്ടർ കറക്റ്റ് വെട്ടിലാണ് കയറി കിടക്കുന്നത്. ഇനി നമുക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് ഓവർ ടൈറ്റ് ആവാൻ പാടില്ല, എന്നാൽ ബ്രേക്ക് ഒത്തിരി ലൂസാവാൻ പാടില്ല. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് നമ്മൾ ഒത്തിരി ലൂസ് ചെയ്തിടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചവിട്ടിൽ പെഡൽ ചെറുതായിട്ട് താന്നു പോകും, രണ്ടാമത്തെ ചവിട്ടിൽ ലൈനർ കയറി പിടിക്കും. അത് ബ്രേക്ക് ഒത്തിരി കുറഞ്ഞു കിടക്കുന്നുകൊണ്ട് വരുന്ന അവസ്ഥയാണ്. അതായത് കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് സെറ്റ് ചെയ്യുക, എന്നാൽ ജാം ആവാനും പാടില്ല, അതായത് ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ഡ്രിം കയറ്റിയിടാം. അപ്പോൾ ബ്രേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് നമുക്ക് കൂട്ടാനായിട്ട് ഈ ടീത്ത് മുകളിലോട്ട് തള്ളിവിടുക, അതായത് ഇങ്ങനെയുള്ള പോർഷനിൽ തള്ളിവിടുക. മേളിലോട്ട് തള്ളിവിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈനർ എക്സ്പാൻഡ് ആകും, അങ്ങനെ ബ്രേക്ക് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ ബ്രേക്ക് കുറയ്ക്കാനായിട്ട്, ഇപ്പോൾ കൂടുതലാണ് ബ്രേക്ക് ലൈനർ നല്ലപോലെ പിടിച്ചിരിക്കുകയാണ്, ഡ്രമ്മ് നല്ലപോലെ കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയറുന്നില്ല, ഡ്രമ്മ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് കുറയ്ക്കാനായിട്ട് നമുക്കിത് താഴോട്ട് തള്ളിവിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് കുറയും. പക്ഷേ ബ്രേക്ക് കൂട്ടാനായിട്ട് നമുക്കിവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബ്രേക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ കാണുന്ന ഈ പ്ലേറ്റ് താഴോട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇതിനെ താഴോട്ട് ത്രെഡ് ലൂസ് ചെയ്ത് വിടാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ചുറ്റുകൂടിയ സ്പ്രിങ് ഈ സൈഡിലാണ് വരുന്നത്, നേരത്തെ കിടന്നത് ഈ സൈഡിലായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ലൈനർ ഡ്രം കയറ്റിയിടാം. നമ്മളെല്ലാം എമറി ഇട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡ്രം ഫ്രീ ആണ്, ഡ്രം ഫ്രീ ആണ്. ലൈനർ ചെറുതായിട്ട് ഉറയുന്ന സൗണ്ട് കേൾക്കാം. എന്നാൽ ഈ ലൈനർ ചെറുതായിട്ട് ഉറയുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, അതായത് മുട്ടിമുട്ടി ഉറയുന്ന ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സെറ്റിംഗ് ആണ്. ഓക്കെ, ഒരു ചെറിയ സൗണ്ടേ ഉള്ളൂ, വലുതായിട്ടുള്ള സൗണ്ടല്ല, ഒരു ചെറിയ ലൈനർ ഉറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക് കറക്റ്റ് സെറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയും കൂട്ടാനുമില്ല, കുറയ്ക്കാനുമില്ല, കറക്റ്റാണ്. അതുപോലെ ഈ ഫ്രീയും ഉണ്ടായിരിക്കണം. ഈ ഫ്രീ എപ്പോഴും നമ്മൾ ബ്രേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രീ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ വാഷർ ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക, ലോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് മാരുതി സുസുക്കി ആൾട്ടോയുടെ ബ്രേക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓരോരുത്തർ ലൈനർ സെറ്റ് ചെയ്യുമ്പോൾ മൈനസ് കൊണ്ടൊക്കെ കുത്തി പിടിച്ചാണ് സ്പ്രിങ് ഒക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൈനസ് കൊണ്ടൊക്കെ കുത്തി പിടിക്കുന്ന അവസ്ഥയിൽ സ്പ്രിങ് വലിഞ്ഞു പോകും. വലിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബ്രേക്ക് കറക്റ്റ് ഒരു എഫിഷ്യൻസി കിട്ടത്തില്ല. ബ്രേക്ക് വലിഞ്ഞു പോകുമ്പോഴത്തേക്ക് ലൈനർ ഒത്തിരി അകന്നിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോയുടെ ബ്രേക്ക് സെറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.